എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പലരും ചോദിച്ച ചില ചോദ്യങ്ങൾ നമ്മൾ എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുകയാണ്. ആ ചോദ്യങ്ങൾ കോമൺ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൽ ചില പച്ചക്കറികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഈ പച്ചക്കറികളിൽ വരുന്ന അസുഖങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ആണ് ആളുകൾ ചോദിച്ചത്. അതുകൂടാതെ കുറ്റിക്കുരുമുളകിനെ കുറിച്ചും ഒരു ചോദ്യമുണ്ട്. നമുക്ക് ആദ്യം കുറ്റിക്കുരുമുളകിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഷാനി എന്ന് പറയുന്ന മെയിലിൽ നിന്നാണ് വന്നത്. നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലവും പേരും ഫോൺ നമ്പറും ഒക്കെ കൃത്യമായിട്ട് തരികയാണെങ്കിൽ നമുക്ക് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയും. അതല്ലെങ്കിൽ വാട്സാപ്പിലൂടെയെങ്കിലും മറുപടി പറയാൻ കഴിയുമെന്ന്. എന്നാലും മിക്ക ആളുകളും നമുക്ക് നമ്പർ തരാറില്ല, അതുപോലെ തന്നെ പേരും കൃത്യമായിട്ട് എഴുതാറില്ല. അപ്പോൾ നമുക്ക് വരുന്ന ആ മെയിൽ കമൻറ്റ് വരുന്നതിൽ നിന്ന് കിട്ടുന്ന പേരുകൊണ്ട് ആ പേര് നോക്കിയെടുത്ത ചില പേരുകളാണ്. ഷാനി എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന ചോദ്യം ഇതാണ്, കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെ, കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, കുറ്റിക്കുരുമുളക് ഏതെല്ലാം ഇനമാണ് കൂടുതൽ ഉൽപാദനശേഷിയുള്ളത് എന്നൊക്കെയാണ് ചോദിച്ചത്. അതിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാം. കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെ, തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഷാനി ഉദ്ദേശിച്ചത്. അപ്പോൾ കുറ്റിക്കുരുമുളകിൻ്റെ തൈ ഉണ്ടാക്കുന്നത്, ഒരു കുരുമുളക് തൈക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അത് അതിൻ്റെ ആദ്യത്തെ തലയാണ് ചെന്തല എന്ന് പറയും. ഒരു ശാഖ നീണ്ടുവരും, കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നീണ്ടുവരുന്ന ശാഖയെ ചെന്തല എന്ന് പറയും. അതിൻ്റെ മധ്യഭാഗത്ത് നേരെ മേളിലേക്ക് പോകുന്നതിനെ കയറുതല എന്ന് പറയും. അതുകൂടാതെ കണ്ണിത്തല എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട്. ഈ കണ്ണിത്തലയിലാണ് സാധാരണ രീതിയിൽ കുരുമുളക് ഉണ്ടാകുന്നത്. അപ്പോൾ ചെന്തലയും കയറുതലയും കണ്ണിത്തലയും അടങ്ങുന്നതാണ് നമ്മളുടെ കുരുമുളക് ചെടി. സൈഡിലേക്ക് വളരുന്ന കുരുമുളക് ഉണ്ടാകുന്ന ആ ബ്രാഞ്ചുകളെയാണ് കണ്ണിത്തല എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ചുകളാണ് നമ്മൾ കുഴിച്ചിടുന്നത്. അതായത് ഒരു പോട്ടിമിശ്രിതം നിറച്ച ഒരു കവറിലേക്ക് ഈ കണ്ണിത്തലയുടെ ഒരു മൂന്ന് മുട്ടെങ്കിലും നമ്മൾ മുറിച്ചെടുക്കുക. അതിൽ ഒരു മുട്ട് അടിയിൽ പോകുന്ന രീതിയിൽ നമ്മൾ നട്ട് എന്തെങ്കിലും വെച്ച് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഇത് നട്ട് വെക്കുക. നടുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ എന്തെങ്കിലും ഒരെണ്ണം തേക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചിരട്ട കരി നന്നായിട്ട് പൊടിച്ചിട്ട് അത് തേച്ചാലും മതി. അങ്ങനെയാണ് നമ്മൾ കുരുമുളക് തൈ ഉണ്ടാക്കുന്നത്. കുരുമുളക് തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മഴക്കാലത്തായിരിക്കും കുരുമുളക് തൈ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. കാരണം എല്ലാത്തിനും വേര് പിടിച്ച് കിട്ടും. അതല്ലാത്ത കാലാവസ്ഥയിലും ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല. ഇത് വലിയൊരു ചട്ടിയിൽ വേണം നടാൻ. കാരണം ഇത് രണ്ടും മൂന്നും വർഷമല്ല, 8-10 വർഷം നിൽക്കേണ്ട ഒന്നാണ്. ഇനി ഏതെല്ലാം ഇനങ്ങളാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി സാധാരണ ബ്രസീലിയൻ തിപ്പലി എന്ന് പറയുന്ന ഒരു കണ്ടൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ബ്രസീലിയൻ തിപ്പലി നമുക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ളത്ര ഉയരത്തിൽ വെച്ച് കട്ട് ചെയ്ത ശേഷം നമുക്ക് നടേണ്ട അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കുരുമുളകിൻ്റെ തണ്ട് നന്നായിട്ട് പോയിൻ്റ് രണ്ട് വശവും ചെത്തി പോയിൻ്റ് ചെയ്ത് ബ്രസീലിയൻ തിപ്പലിയുടെ നടുക്ക് ബ്ലേഡ് വെച്ചൊരു വിടവുണ്ടാക്കിയതിന് ശേഷം നടുകെ പിളർത്തിയിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു തൊലിയുടെ വശം കറക്റ്റായിട്ട് ജോയിൻ്റ് ആകുന്ന രീതിയിൽ വെച്ച് ടേപ്പിംഗ് മാസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് വലിഞ്ഞ് കെട്ടി വെക്കുക എന്നുള്ളതും, അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടി ഇട്ട് വെച്ചിരിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി അത് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഇനി ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 1-1.5 അടിയോളം പൊക്കത്തിൽ വെച്ചായിരിക്കുള്ളൂ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്ത് മണ്ണിൽ മണ്ണും വെള്ളവും കൂടി തെറിച്ച് കുരുമുളകിൻ്റെ ഇലയിൽ വീഴില്ല. ഇത് ഇങ്ങനെ ഇലയിൽ വീണ് കഴിഞ്ഞാലാണ് ബാക്ടീരിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് നിലത്ത് മുട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനുണ്ട്. കൂടാതെ വാട്ടരോഗത്തിനെ ചെറുക്കുന്ന ബ്രസീലിയൻ തിപ്പലിയിലാണിത് വളരുന്നത്. അതുകൊണ്ട് മണ്ണിന് വലിയ കുഴപ്പമുണ്ടെങ്കിൽ പോലും ചെടിക്ക് യാതൊരു കേടും സംഭവിക്കില്ല എന്നുള്ളതാണ്. ഇനി ഏതെല്ലാം ഇനങ്ങളാണ് കൂടുതൽ വിളവ് തരുന്നത് നല്ലത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്
പന്നിയൂർ 2, പന്നിയൂർ 5, പൗർണമി, വിജയ എന്നിങ്ങനെയുള്ള ഇനങ്ങളാണ് കൂടുതൽ വിളവ് തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടാതെ കരിമുണ്ടയും കുറ്റിക്കുരുമുളക് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഏതായാലും 300 ഗ്രാം മുതൽ 1 കിലോ വരെ ഉണക്കമുളക് കിട്ടുന്നതായിട്ട് നമുക്ക് പല കർഷകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു പ്രധാന കാര്യമുള്ളത്, നട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ, 1 വർഷമാകുമ്പോൾ തന്നെ കുരുമുളക് ഉണ്ടായി കിട്ടും എന്നുള്ളതും ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രധാന ഗുണമാണ്. കൂടാതെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് 6 മാസത്തിലൊരിക്കൽ, അല്പം നൈട്രജൻ അടങ്ങുന്ന വളങ്ങളും കുറച്ച് പൊട്ടാഷ് അടങ്ങുന്ന വളങ്ങളും കുറച്ച് ഫോസ്ഫറസ് അടങ്ങുന്ന വളങ്ങളും എന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുരുമുളകിൻ്റെ വിളവ് ലഭിക്കും. പരമാവധി വലിയ സിമൻറ്റ് ചട്ടികളിലും മറ്റും നടുന്നതാണ് നല്ലത്. 8-10 വർഷം നിരന്തരമായിട്ട് നമുക്ക് കായ്കൾ തരാനുള്ള കുരുമുളകിൻ്റെ തൈയാണ്. അതുകൊണ്ട് നല്ല വലിപ്പമുള്ള ചട്ടികളിലായിരിക്കണം ഇത് നടേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്തത് സീനു എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. എൻ്റെ തക്കാളിയിലും അതുപോലെ തന്നെ മുളകിലും നിറയെ വെള്ളീച്ചയാണ്. ഇതിനെ കളയുവാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ എന്നാണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കീടമാണ് വെള്ളീച്ച. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നീരൂറ്റി കുടിച്ചിട്ട് നമ്മുടെ മുളക് തൈ ആയാലും ശരിയാണ്, തക്കാളി ആയാലും ശരിയാണ്, എല്ലാം പാടെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് വെള്ളീച്ചക്കെതിരെ നാം കരുതിയിരുന്നില്ല എങ്കിൽ നമ്മുടെ വിളകൾ ഒരു പകുതിയിലധികം നശിച്ചു പോകുന്നതാണ്. വെള്ളീച്ചക്കെതിരെ പ്രയോഗിക്കാനായിട്ടിപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും പ്രയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും രാസകീടനാശിനികളൊക്കെ അടിച്ചു കഴിഞ്ഞാലാണ് കൂടുതൽ പോവുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ഉള്ളത്. എങ്കിലും ഇതിനെ പ്രാരംഭ ദിശയിൽ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് 1-2 പരിപാടികൾ പറഞ്ഞുതരാം. അതിലൊന്ന്, എല്ലാവരും മഞ്ഞക്കിളി വെക്കും. മഞ്ഞക്കിളി എന്ന് പറയുമ്പോൾ പെപ്സിയുടെ പഴയ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിൽ മഞ്ഞ കളറ് പെയിൻ്റ് അടിച്ച് അതിൽ ആവണക്കെണ്ണ എന്തെങ്കിലും തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ഏത് ചെടിയിലാണോ വെള്ളീച്ച കൂടുതലുള്ളത് അതിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് അതേ ഹൈറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വെള്ളീച്ചയുടെ ഒരു പരിധിവരെ വെള്ളീച്ച അതിൽ വന്നിരുന്ന് അതിൻ്റെ ആക്രമണം കുറയും. ഇതിൽ ഒരു വെള്ളീച്ച ഒരു തരം തേൻ ഉള്ള മധുരമുള്ള ഒരു വിസർജ്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ ഉറുമ്പും ഉണ്ടാവും ഈ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഉറുമ്പിനെയും കൂടി നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇതിന്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വെറ്റിസീലിയമാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ശർക്കര ലയിപ്പിച്ചെടുക്കുക. അതിലേക്ക് 10 ഗ്രാം വെറ്റിസീലിയം ഇടുക. ഇത് ഇലയുടെ അടിയിലും മുകൾ ഭാഗത്തും തണ്ടിലുമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ വെയിൽ ആറിയതിന് ശേഷം അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇതിന് ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ വെള്ളീച്ചനെ. വെർട്ടിസീലിയം ശർക്കര ആയിട്ട് മിക്സ് ചെയ്ത ലായനി അടിക്കുക, അത് വൈകുന്നേരങ്ങളിൽ. അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും വൈകുന്നേരങ്ങളിൽ ഇലയുടെയും മുകളിലും ഇലയുടെ താഴെയും മുകളിലുമായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളീച്ച കുറയുന്നല്ല വെള്ളീച്ച മാറുക തന്നെ ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വെള്ളീച്ചയുടെ ആക്രമണത്തിന് നല്ലൊരു ശമനം കിട്ടുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക്. അടുത്തത് നിസാർ കെ എന്നൊരാളുടെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, എൻ്റെ വഴുതന ചെടി പെട്ടെന്ന് തന്നെ ഒരു ദിവസം വാടിപ്പോകുന്നു. ഇതുപോലെ തന്നെ എൻ്റെ തക്കാളിയും നേരത്തെ വാടിപ്പോയിട്ടുണ്ട്. ഇത് വാട്ടരോഗമാണോ എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ പ്രതിവിധി എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. വഴുതന വർഗ വിളയായ മുളക്, വഴുതന, തക്കാളി, പിന്നെ മറ്റു വിളകളായ വെള്ളരി, അതുപോലെ തന്നെ ജെറിബ്ര, ഇതിനെയൊക്കെ ആക്രമിക്കുന്ന ഒരു രോഗമാണ് ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മണ്ണിൻ്റെ ആ തുടക്കത്തിൽ വെച്ച് തന്നെ, മണ്ണിൻ്റെ പരപ്പിൽ വെച്ച് തന്നെ അഴുകിപ്പോകുന്ന ഒരു അസുഖമാണ്, തണ്ടഴുകിപ്പോകുന്ന ഒരു അസുഖമാണ്. അതുകൂടാതെ തന്നെ ഇത് വിത്ത് മുളയ്ക്കാതെ മണ്ണിൻ്റെ അടിയിൽ വെച്ച് തന്നെ ചീഞ്ഞു പോകും. ഇതും ഈ ബാക്ടീരിയയുടെ ആക്രമണം കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിന് പ്രതിവിധി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ. നല്ല നീർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം കൃഷി ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ വിത്ത് പാകുന്നതിന് മുൻപ് സ്യൂഡോമോണസ് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും വിത്തിൽ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ റോഗത്തിന് ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഉണക്കിപ്പൊടിച്ച ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഈ ബാക്ടീരിയയെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈർപ്പമുള്ള ജൈവവളങ്ങൾ. അതുകൊണ്ട് നല്ല ഉണക്കി പൊടിച്ച ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയ വാട്ടർ റോഗത്തെ തടയാൻ കഴിയും എന്നുള്ളതാണ്. ഒരേ വിളകൾ തന്നെ കൃഷി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മാറി മാറി വിളകൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ബാക്ടീരിയ വാട്ടർ രോഗം കുറയുന്നതാണ്. കൂടാതെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ അത് ആ വിളവ് എടുപ്പ് കഴിഞ്ഞ ചെടി വേരോടെ തന്നെ പിഴുത് എടുത്ത് മാറ്റി കൊണ്ടുപോയി നശിപ്പിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ട്രൈക്കോഡർമ ട്രീറ്റ്മെൻറ്റ്, അതായത് 9:2 എന്നുള്ള അനുപാതത്തിൽ ട്രൈക്കോഡർമ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ട്രൈക്കോഡർമ ട്രീറ്റ് ചെയ്ത് ഇരട്ടിപ്പിച്ചത് നമ്മളെന്തായാലും നമ്മൾ ചെടി നടുന്ന ആ പോട്ട് മിക്സറിൻ്റെ കൂടെ എന്തായാലും ചേർത്ത് കൊടുത്തിരിക്കണം. വീഡിയോ ചില ആളുകൾക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.